പ്രിയപ്പെട്ട ദൈവ മക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ഞാൻ എന്തിന് പള്ളിയിൽ പോകണം. പല നാടുകളിലും പല ദേശങ്ങളിലും പ്രായഭേദ വ്യത്യാസമില്ലാതെ അനേകം ദൈവ മക്കളെ ഈ ഒരു കാര്യത്തിൽ സാത്താൻ കബളിപ്പിക്കുകയാണ്. ചില രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ഒരിക്കലും പള്ളിയിൽ പോകാത്ത കത്തോലിക്ക വിശ്വാസികളെ കണ്ടുമുട്ടാറുണ്ട്. അവർ പറയും, ഐ ആം എ കാത്തലിക് ബട്ട് ഐ ആം നോട്ട് പ്രാക്ടീസിങ്, ഐ ആം നോട്ട് എ പ്രാക്ടീസിങ് കാത്തലിക്. അങ്ങനെ പറയുമ്പോൾ അവർക്ക് യാതൊരു വിഷമവും ഇല്ല. ഞാൻ പള്ളിയിൽ പോകാത്ത ഒരാളാണെന്നോ, ഞാൻ പള്ളിയിൽ പോയി കുമ്പസാരങ്ങളോ കുർബാനകളോ പ്രാർത്ഥനകളോ സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടാത്തൊരു വ്യക്തിയാണെന്നോ അങ്ങനെ ചിന്തിക്കുക, അതവർക്കൊരു ഒരു കുറവായിട്ട് അവർക്ക് തോന്നുന്നില്ല. അഭിമാനത്തോടെ പറയുകയാണ്, ഐ ആം നോട്ട് പ്രാക്ടീസിങ്, ഐ ആം നോട്ട് പ്രാക്ടീസിങ് കാത്തലിക്. അത് വിദേശ നാടുകളിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ ദേശങ്ങളിലും തന്നെ ചില പ്രത്യേക തരത്തിലുള്ള നുണചിന്തകൾ സാത്താൻ വിതച്ച് അനേകം ദൈവ മക്കളെ ദേവാലയ കർമ്മങ്ങളിൽ നിന്നും പള്ളിയിൽ പോകുന്നതിൽ നിന്നും വൈദികരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിൽ വളരെയധികം ആളുകൾ, പ്രത്യേകിച്ച് മലയാളികളായ വളരെയധികം ആളുകൾ ദേവാലയത്തിലേക്ക് പോകുന്നു, കുർബാന സ്വീകരിക്കുന്നു, വൈദികന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നു, തിരുനാളുകളിൽ പങ്കെടുക്കുന്നു, നോമ്പാചരണങ്ങൾ നടത്തുന്നു, വെള്ളിയാഴ്ച മാംസവർജനം നടത്തുന്നു, അങ്ങനെ സഭയോട് ചേർന്ന് നടക്കുന്നതിൽ വളരെ ഉത്സാഹിക്കുന്ന വളരെയേറെ മലയാളികൾ വിശ്വാസികളുണ്ട്. അതിൻ്റെ കാരണം അവർക്ക് ദൈവവചനപ്രകാരമുള്ള പ്രബോധനം സമയാസമയത്ത് കിട്ടാൻ ദൈവ ഇടവരുത്തി. പല ആളുകളും പള്ളിക്കർമ്മങ്ങളിൽ നിന്നും ആത്മീയകാര്യങ്ങൾ വിട്ടുനിൽക്കുന്നുണ്ട്. എന്തോ ചില കാരണങ്ങൾ കൊണ്ട് സമയത്ത് അവർക്ക് ലഭിക്കേണ്ട ആത്മീയ പ്രബോധനങ്ങൾ അവർക്ക് ലഭിക്കാതെ പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ എന്തിന് പള്ളിയിൽ പോകണം എന്നതിനെക്കുറിച്ച് കൂടെ കൂടെ നമ്മൾ ശ്രവിക്കുന്ന നല്ലതാണ്. പള്ളിയും കുമ്പസാരവും വൈദികനുമായിട്ട് ബന്ധവും ഇടവകയായിട്ട് ബന്ധമൊക്കെ ഉണ്ടായിരുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം വന്നു. അദ്ദേഹത്തിൻ്റെ ലിവർ മുഴുവൻ കേടുവന്ന് ആ ലിവർ കൊണ്ട് ഇനി മുമ്പോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയായി. 3 മാസത്തിനുള്ളിൽ മരിച്ചു പോകും എന്ന സ്ഥിതി വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കരൾ മാറ്റി പോകാൻ 60 ലക്ഷം രൂപ വേണ്ടി വരും. ആ ചേട്ടൻ പറഞ്ഞു, എനിക്ക് 60 ലക്ഷം അത്ര വലിയ വിലയുള്ള ലിവറും കൊണ്ട് ജീവിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ തിരിച്ചു വന്ന് ഇടവക പള്ളിയിൽ വികാരിയച്ചൻ്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് കുര്യൻ തോമസ്. ഞാൻ കോതമംഗലം രൂപതയിൽ പുലിയമ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 3 വർഷം മുമ്പ് എനിക്ക് ലിവർ പ്രവർത്തിക്കാതെ വരികയും പല ആശുപത്രികളിൽ കയറി കുറേയധികം ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ലിവർ മാറ്റി വെക്കുക അല്ലാതെ വേറെ മാർഗമില്ലെന്ന് പറയുകയും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ വേറെ മാർഗമില്ലാതെ ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു 60 ലക്ഷം രൂപയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത്രയും വലിയ തുകയൊക്കെ മുടക്കി ലിവർ മാറ്റി വെക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് എന്നെനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം എനിക്ക് ആയുസ് പരിപാടിയിൽ മാത്രമേ ഞാൻ ജീവിക്കുന്നുള്ളൂ, ഞാൻ പൈസ മുടക്കി മരുന്ന് മേടിച്ചാൽ ഈ ലിവർ വേറെ ആരെയും മേടിച്ചിട്ട് ജീവിക്കുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ച് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരികയും എൻ്റെ ഇടവക വികാരി അച്ഛനെ വിളിച്ച് ഞാൻ ഒരു തുറന്ന കുമ്പസാരം നടത്തുകയും അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, മകളെ, നമ്മളിൽ 1-2 പേർ ഒരുമിച്ച് ദൈവത്തോട് ചോദിച്ചാൽ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ആ കൂടത്തിൽ അഭിഷേകാഗ്നി എല്ലാ ദിവസവും ഞായറാഴ്ച കാണുകയും നമ്മുടെ വേണ്ടപ്പെട്ട നമ്മുടെ സ്വന്തക്കാരോടെല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുകയും അത് സാക്ഷ്യം ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അത് വികാരിച്ചും ശരിക്കും കുമ്പസാരത്തിൽ തന്നൊരു ഉപദേശമാണ് അതല്ലേ? അതെ. അപ്പൊ ഞാൻ സഹോദരങ്ങളെ, ഈ ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നോക്കിയേ, ഞാൻ ദൈവത്തോടൊരു കാര്യം പറഞ്ഞിട്ട് തുറന്ന കുമ്പസാരം നടത്തി. ആ കുമ്പസാരം ഇപ്പൊ അച്ഛൻ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച ദൈവം തരും എന്നിട്ട് അച്ഛൻ പറഞ്ഞ അഭിഷേകനി പ്രോഗ്രാം എല്ലാം ഞായറാഴ്ച രാത്രി 8 മണിക്ക് ശാലയുള്ള അഭിഷേകനി പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിക്കുക, കുടുംബക്കാരോടെല്ലാം ഈ ഒരു പ്രോഗ്രാമിന്റെ സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം രാവിലെ അച്ഛൻ എന്നോട് പറഞ്ഞു വീട്ടിൽ കൊണ്ടുവന്ന കുർബാനയ്ക്ക് തരാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു, വേണ്ട അച്ഛാ, ഞാൻ പള്ളിയിൽ ചെന്ന് തന്നെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുകയും
അതുപോലെ തന്നെ ഞങ്ങളെ വീട്ടിലുള്ള എല്ലാവരും കൂടെ കൂടി അഭിഷേകാഗ്നി ഈ പ്രോഗ്രാമിൽ വന്ന് എൻ്റെ അസുഖം ഭേദമായി കഴിയുമ്പോൾ ഞാൻ സാക്ഷ്യം നൽകാമെന്ന് പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മൂന്ന് വർഷമായി എനിക്ക് ഈ അസുഖം അന്ന് തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസം ഓരോ വർഷവും ഇങ്ങനെ ടെസ്റ്റ് ചെയ്തെങ്കിലും കഴിഞ്ഞ മാസം ഞാൻ പോയി ഒരു മൂന്നാല് പ്രാവശ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറുകയും അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്കിങ്ങനെ സാക്ഷ്യം നൽകാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കഴിയുന്ന നേരത്തെ പോയി സാക്ഷ്യം പറയാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞോ ഡോക്ടർ എന്നോട് പറഞ്ഞു കഴിയുന്നതും നേരത്തെ പോയി സാക്ഷ്യം നൽകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ഞാൻ ഇന്ന് ഈ അഭിഷേകാഗ്നിയിൽ ഇങ്ങനെ വരാൻ ഈ ഒരു അവസരം കിട്ടിയത് അവിടെയുള്ള ഒരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി. എനിക്ക് സൗകര്യപ്രദമായിട്ട് ഇന്നലെ ഒരു വണ്ടി കിട്ടുകയും ഇവിടെ ഇത് വരാൻ കൂടുകയും. നോക്ക സഹോദരങ്ങളെ, ഡോക്ടേഴ്സ് ഒരു ഒരു പ്രതീക്ഷ ഇല്ലാത്ത രീതിയിൽ പറഞ്ഞിരുന്നു അല്ലേ. അല്ല, ഞാൻ മൂന്ന് മാസത്തിൽ കൂടുതൽ ജീവിക്കില്ല എന്ന് എന്റെ ആദ്യത്തെ ഡോക്ടർ പറഞ്ഞു. മൂന്ന് മാസത്തിൽ കൂടുതൽ ലിവർ മാറ്റി വെച്ചില്ലെങ്കിൽ ജീവിക്കില്ല എന്ന് പറഞ്ഞ ദാസനാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. മൂന്ന് മാസത്തിൽ കൂടുതൽ ജീവിക്കില്ല എന്ന് വിധി എഴുതിയതാണ്. യേശുവേ, ദൈവം നടത്തിയ വഴികൾ നോക്ക് സഹോദരങ്ങൾ. ഈ ചേട്ടൻ തൊത്ത് ഒരു തുറന്ന കുമ്പസാരം നടത്താൻ തോന്നി. ആത്മാവ് തോന്നിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യണം. അപ്പോൾ കുമ്പസാരത്തിനോട് അച്ഛനൊരു ഉപദേശം കൊടുത്ത് അതെന്തായി, ഒരു അനുഗ്രഹമായിട്ട് കണ്ട് മാറി. അഭിഷേകത്തിന് പറഞ്ഞ ഒരു കുടുംബം മുഴുവൻ കണ്ട് പ്രാർത്ഥിച്ചു. ഈശോ ആയുസ് നീട്ടി നൽകുമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ ഈ ദാസന്റെ ജീവിതത്തെ നിറവേറിയിരിക്കുക. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിൻ പ്രവർത്തികൾ കാന്നി ചൊല്ലിടേ, കർത്താവിൻ പ്രവർത്തികൾ കാന്നി ചൊല്ലിടേ, കർത്താവിൻ പ്രവർത്തികൾ കാന്നി ചൊല്ലിടേ, എൻ്റെ കർത്താവിൻ പ്രവർത്തികൾ കാന്നി ചൊല്ലിടേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ എളിയ ദാസന്റെ ജീവിതത്തിന്റെ സാഹചര്യം ചിന്തിച്ചു നോക്കുക. ഇതാ ലിവർ മാറ്റിവെക്കണം, പണമില്ല. അതുമാത്രമല്ല, ജീവിക്കാൻ അങ്ങനെ മാറ്റി വെച്ചിട്ട് ജീവിക്കാൻ അദ്ദേഹം തോന്നണില്ല. അങ്ങനെ മരണം മുമ്പിൽ കാണുന്നൊരവസ്ഥയിൽ അദ്ദേഹത്തിന് ടെൻഷനോ ഭാരമോ ഒന്നുമില്ല. അദ്ദേഹം നേരെ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഇടവക പള്ളിയിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് ചെറുപ്പം തൊട്ട് അദ്ദേഹത്തിനൊരു ജ്ഞാനം ലഭിച്ചു. എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എനിക്ക് ദൈവമുണ്ട്, ഞാൻ ദേവാലയത്തിലേക്ക് പോകണം, ഞാൻ വൈദികരുടെ പ്രാർത്ഥന സ്വീകരിക്കണം, ഞാൻ കുമ്പസാരിക്കണം, ഞാൻ കുർബാന സ്വീകരിക്കണം, ഞാൻ പള്ളിയിൽ പോകണം, ഞാൻ ആത്മീയ കാര്യങ്ങളിൽ പങ്കാളിയാകണം, ദൈവമുണ്ട്, ഈ ലോകത്തിലെ കാര്യങ്ങൾ പോലെ തന്നെ ദൈവമുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ദൈവിക ജ്ഞാനം ഈ കാലഘട്ടത്തിനിടയിൽ സമയാസമയത്ത് മാതാപിതാക്കന്മാരിലൂടെയും ഗുരുഭൂതന്മാരിലൂടെയും വൈദികരിലൂടെയും ദൈവവചന പ്രഘോഷകരിലൂടെയും കാറ്റിഗസം ടീച്ചേഴ്സിലൂടെയൊക്കെ ആ മകന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത പ്രദർശനത്തിൽ അദ്ദേഹം നേരെ ഇടവക വികാരിയുടെ അടുത്തേക്ക് പോയി. ആ വികാരിച്ച് നല്ല ആത്മീയ ഉപദേശങ്ങൾ കൊടുത്തു. ആ വികാരിച്ചനും അദ്ദേഹത്തെ കൂടുതൽ കൂടുതൽ വചനത്തിലേക്ക് അടുപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് രക്ഷയായി രൂപാന്തരപ്പെട്ടു. നുറക്കെ പറഞ്ഞേ ഹല്ലേ ലുയ്യ, ഹല്ലേ ലുയ്യ, ഹല്ലേ ലുയ്യ, ഹല്ലേ ലുയ്യ, ഹല്ലേ ലുയ്യ. ഞാൻ എന്തിന് പള്ളിയിൽ പോകണം? ഇന്ന് ഒരുപാട് പേര് ചിന്തിക്കുന്ന എങ്ങനെയാണ്, ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, ഈ വീട്ടിലുള്ള ദൈവം തന്നെയല്ലേ പള്ളിയിലുള്ളത്, ഞാൻ എന്തിനിങ്ങനെ അനുഷ്ഠാനങ്ങൾക്കും കർമ്മങ്ങൾക്കും ചടങ്ങുകൾക്കും പോകണം? അതുകൊണ്ട് ജീവിതം നല്ല ക്രമമായി വൃത്തിയായി പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുക, എന്നിട്ട് ദൈവത്തെ അങ്ങോട്ട് നല്ല സൽക്കൃത്യങ്ങളൊക്കെ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുക. പള്ളിയിൽ പോകേണ്ട ആവശ്യത്തെക്കുറിച്ച് പലരും ഇന്ന് ഗൗരവത്തിൽ ചിന്തിക്കുന്നില്ല. ഇത് ദുഷ്ടാരൂപി നമ്മുടെ ജീവിതത്തെ കബളിപ്പിക്കാൻ നൽകിയിരിക്കുന്ന ഒരു നുണചിന്ത തന്നെ. ഒന്നുകൂടെ ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനത്തിൽ ഇതിനെക്കുറിച്ച് എന്താണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. അതിന് ആദ്യത്തെ ചിന്തയ്ക്കായി നമ്മൾ എടുക്കുന്നത് സാമുവേൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായം 8 മുതൽ 17 വരെയുള്ള തിരുലിഖിതങ്ങളാണ്. ഏൽക്കാന ഹന്ന ദമ്പതികളുടെ കുടുംബമാണത്. ഏൽക്കാന ഹന്ന ദമ്പതികൾ അവർ സന്തോഷമായിട്ട് ജീവിച്ചു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമുണ്ടായി. ഈ ഹന്നയ്ക്ക് മക്കളുണ്ടാകുന്നില്ല. ഏൽക്കാനയ്ക്ക് മറ്റ് ഭാര്യമാരിൽ ധാരാളം മക്കളുണ്ടായി. എന്നാൽ ഹന്നയ്ക്ക് മക്കൾ ജനിക്കുന്നില്ല. ഹന്ന എന്നും ദുഃഖിതയാണ്, എപ്പോഴും മ്ലാനമുഖിയാണ്, ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരിക്കും.
അങ്ങനെ ഏൽക്കാനയ്ക്ക് ഒരു സ്വീര്യം കൊടുക്കാതെയായി. ഏൽക്കാന പറഞ്ഞു, അന്നേ നിനക്ക് 10 മക്കളെക്കാൾ വലുതല്ലേ ഞാൻ. അങ്ങനെയൊക്കെ ഏൽക്കാന പറഞ്ഞാലും അതൊന്നും അന്നയെ ആശ്വസിപ്പിക്കാൻ പറ്റിയ വാക്കുകളായിരുന്നില്ല. അന്ന ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരിക്കുകയും അവൾ ദിവസങ്ങളോളം വിലപിക്കുകയും കരയുകയും ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നുവെന്ന് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ രണ്ടുപേരും കൂടെ ഒരു ദിവസം ദേവാലയത്തിലേക്ക് പോകുന്നത്. ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ ദേവാലയം കണ്ടപാടെ ഈ അന്ന ദേവാലയത്തിനുള്ളിലേക്ക് കയറി അങ്ങോട്ട് വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ അന്ന നിയന്ത്രണം വിട്ട് കരയാനും പ്രാർത്ഥിക്കാനും നിലവിളിക്കാനും തുടങ്ങി. അവിടെ ഏലി പുരോഹിതനുണ്ടായിരുന്നു. ഏലി പുരോഹിതൻ ഈ ഹന്നയെ സമീപിച്ച് ഈ ഹന്ന മദ്യപിച്ച് ലക്കുകെട്ട് ദേവാലയത്തിൽ പെരുമാറുകയാണെന്ന് വിചാരിച്ച് നിയന്ത്രിക്കാനും നിരോധിക്കാനും തുടങ്ങി. അപ്പോൾ ഹന്ന ആ ദേവാലയത്തിലെ പുരോഹിതനോട് പറഞ്ഞു, അതാണ് 16-ാമത്തെ വാക്യം, ഈ ദാസിയെ അതപ്പതിച്ചവളായി വിചാരിക്കരുതേ, അത്യധികമായ ഹൃദയവ്യഥയും ദുഃഖവും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. അപ്പോൾ ഏലി പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. അവൾ പ്രതിവചിച്ചു, ഈ ദാസിക്ക് അങ്ങയുടെ കൃപാ കടാക്ഷമുണ്ടാകട്ടെ. എന്താ അതിൻ്റെ അർത്ഥം? ഏലി പുരോഹിതൻ അവിടെ നിന്ന് പറയുകയാണ്, സമാധാനമായി പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. അന്ന ആ പ്രാർത്ഥന സ്വീകരിക്കുകയാണ്, ആ ആശംസ സ്വീകരിക്കുകയാണ്, ആ പുരോഹിതൻ്റെ ബ്ലെസ്സിങ്, ആ പുരോഹിതൻ്റെ അനുഗ്രഹം സ്വീകരിക്കുകയാണ്. ഈ ദാസിക്ക് അങ്ങയുടെ കൃപാ കടാക്ഷമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ദേവാലയത്തിലേക്ക് പോകണം, വൈദികരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണം, ആത്മീയ കാര്യങ്ങളിൽ പങ്കുചേരണം, കുംഭസാരം, കുർബാന ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കുചേരണം, അതിന് വിലയുണ്ട്. ഈ ഒരു ജ്ഞാനം ചെറുപ്പം മുതലേ ദൈവാനുഗ്രഹത്താൽ ഹന്നയുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പുരോഹിതന്റെ വാക്കുകൾക്ക് വിലയുണ്ടെന്ന് ഈ ഹന്നയ്ക്ക് അറിയാം. ഈ ഹന്ന പറഞ്ഞു, യെസ് ലോർഡ്, എനിക്ക് അങ്ങയുടെ കൃപാ കടാക്ഷം വേണം. അതിന് ദൈവം മറുപടി കൊടുത്തു. മക്കളെ, ദൈവം അതിന് മറുപടി കൊടുത്തു. അതാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. 19-ാമത് വാക്യത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, ഏൽക്കാനയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിന് ശേഷം റാമായിലുള്ള തങ്ങളുടെ ഗൃഹത്തിലേക്ക് മടങ്ങി. ഏൽക്കാന ഹന്നയെ പ്രാപിക്കുകയും കർത്താവ് അവളെ അനുസ്മരിക്കുകയും ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഏൽക്കാന ഹന്നയെ പ്രാപിച്ചു, കർത്താവ് അവളെ അനുസ്മരിച്ചു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഈ ഹന്ന മക്കളില്ലാതെ ഇത്രയും വർഷങ്ങൾ കരഞ്ഞ് നിലവിളിച്ചിരുന്നപ്പോൾ ഹന്നയുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയർന്നില്ലേ? എത്രയോ കണ്ണുനീരോടെ ഈ ഹന്ന പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. യാക്കോബ് സ്ലിഗൽ ലേഖനം 5:13, നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. അതുതന്നെയാണ് ഹന്ന ചെയ്തത്. ബാക്കി ഭാര്യമാരിലെല്ലാം ഏൽക്കാനയ്ക്ക് ഇഷ്ടം പോലെ തുരുതുരാന്ന് മക്കള്, അവരുടെ ഇടയിൽ ഈ ഹന്ന സഹിച്ചു നിൽക്കുമ്പോൾ ഹൃദയം നൊന്ത് കരഞ്ഞ് കണ്ണുനീർ പുഴയൊഴുക്കി ഹന്ന പ്രാർത്ഥിച്ചിട്ടുണ്ട്. കരഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ടെന്ന് നമുക്കറിയാം. എന്നിട്ട് ഇത്രയും വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഈ ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരയില്ല. ഈ ഹന്നയുടെ പേരൻസ് ഈ ഹന്നയ്ക്ക് വേണ്ടി എത്രയോ കരഞ്ഞ് നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഉപവാസം എടുത്ത്, ത്യാഗം എടുത്ത്, പരിഹാരം ചെയ്ത്, തീർത്ഥാടനം ചെയ്ത്, അന്നത്തെ രീതിയിലുള്ള എല്ലാ ആത്മീയ മാർഗങ്ങളും അവലംബിച്ച് ഹന്നയുടെ പേരൻസ് ഹന്നയ്ക്ക് വേണ്ടി എത്രയോ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. തന്നെ അറിയാവുന്ന എത്ര സ്നേഹിതരും ബന്ധുക്കളും മിത്രങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അനേകരുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നോ റിസൾട്ട്, ഒരു മറുപടിയില്ല. എന്നാൽ ദേവാലയം, ദേവാലയത്തിൽ കുറച്ച് പ്രാർത്ഥന, അവിടെ വൈദികന്റെ സാന്നിധ്യം, പുരോഹിതന്റെ ബ്ലെസ്സിങ്, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഹന്ന അത് സ്വീകരിക്കുന്നു. യെസ് ലോർഡ്, എനിക്ക് അങ്ങയുടെ കൃപാകടാക്ഷം വേണം. സ്വീകരിക്കുന്നു. നോക്കുക, കാര്യങ്ങൾക്ക് അത്ഭുതകരമായി വ്യത്യാസമുണ്ടായി. ഏൽക്കാന ഹന്നയെ പ്രാപിക്കുകയും കർത്താവ് അവളെ അനുസ്മരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട മക്കളെ, ദേവാലയത്തിലേക്ക് പോകുന്നതിനും
തിരുനാൾ കൂടുന്നതും നേർച്ചകൾ പൂർത്തിയാക്കുന്നതും വൈദികന്റെ അരികിൽ കാര്യങ്ങൾ സംസാരിക്കുന്നതും വൈദികന്റെ പ്രാർത്ഥനകളും ആശീർവാദങ്ങളും സ്വീകരിക്കുന്നതും ദേവാലയ കർമ്മങ്ങളിൽ പങ്കുചേർന്ന് ദൈവത്തിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതമാകുന്നതും ഒരു നിസ്സാര കാര്യമല്ല. ദേവാലയവും വൈദികരും പള്ളിയും പട്ടക്കാരും ആത്മീയ കാര്യങ്ങളെല്ലാം ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ അനേക കാലങ്ങളായി അനേകർ നോക്കിയിട്ട് നടക്കാത്ത പല തീരാ ദുഃഖങ്ങളെ മായിച്ചു കളയുന്നതിന് വേണ്ടിയാണ് ദൈവം പൗരോഹിത്യവും ദേവാലയവും ദേവാലയ കർമ്മങ്ങളും സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഞങ്ങൾ ഇരട്ടിക്കടുത്ത പെരിങ്കിരി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മോളുടെ സൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞങ്ങൾ വന്നത്. അവളുണ്ടായപ്പം മയോക്ലോണിക് സീഷർ എന്ന് പറയുന്ന ഒരു അസുഖമായിരുന്നു. അത് ബ്രെയിനിൽ എപ്പോഴും ഞെട്ടലുണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബുദ്ധിയും ശാരീരികവുമായിട്ടും കാഴ്ചയും എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ടു പോകുന്ന ഡോക്ടർ പറഞ്ഞു 70% വരെ രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഞങ്ങൾ ബാംഗ്ലൂർ നിമാൻസിൽ ട്രീറ്റ്മെൻറ്റിന് പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിനൊരു ഇഞ്ചക്ഷൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മാറുമെന്നൊരു ഉറപ്പുമില്ല, നമുക്ക് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് 2011 എഡൂർ കൺവെൻഷൻ അഭിഷേകാഗ്നി കൺവെൻഷൻ നടന്നത്. അപ്പോൾ മോൾക്ക് 8 മാസമായി. 8 മാസമായിട്ട് കൂടി വിളിച്ചാൽ മുഖത്ത് നോക്കുകയോ ചിരിക്കുകയോ ഒരു പ്രതികരണവും ഇല്ലാതെ കിടക്കുകയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ അച്ഛൻ വട്ടായിൽ അച്ഛൻ ചൊല്ലിയ കുർബാനയിൽ പങ്കെടുത്ത് മോളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവളുടെ ഞെട്ടൽ നിന്നു. ഇപ്പോൾ 9 മാസം മുതൽ അവള് പ്രതികരണങ്ങളുണ്ടായി, ചിരിച്ചു, പോടി നടന്നു, സംസാരിക്കാനും തുടങ്ങി. യേശുവേ നന്ദി, കുട്ടി ചിരിക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി, ഓടി നടക്കാൻ തുടങ്ങി. നല്ല വ്യത്യാസം വന്നല്ലേ. കർത്താവ് ആ ഒരു ബലിയർപ്പണ സമയത്ത് യേശോ അനുഗ്രഹിച്ചു. ഡോക്ടർമാർ പല തരത്തിലുള്ള ചികിത്സകളൊക്കെ നോക്കിയിട്ട് ഇനി ഒരു പ്രത്യേക ഇഞ്ചക്ഷനുള്ളവ അല്ലെങ്കിൽ ചികിത്സയൊന്നും ഇല്ല എന്നുള്ള വിധത്തിൽ തന്നെ ഡോക്ടർമാർ വിധി എഴുതിയ ഒരു വിഷയമായിരുന്നു ഇത്. പക്ഷേ ആ ഒറ്റ കുർബാനയിൽ ഈശോയുടെ സൗഖ്യം. പ്രിയപ്പെട്ട ദൈവമക്കളെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2179 ഗണ്ണികയുടെ അവസാന ഭാഗത്ത് വിശുദ്ധ ക്രിസോസ്തം പിതാവിൻ്റെ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. ജോൺ ക്രിസോസ്തം സഭാപിതാവ് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, നിനക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം, എന്നാൽ അത് വലിയ ജനസമൂഹമുള്ള ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല. ചില ആളുകൾക്ക് ധാരണയുണ്ട്, ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുകയല്ലേ, വീട്ടിലുള്ള ദൈവം തന്നെയല്ലേ പള്ളിയിലുള്ള ദൈവം. രണ്ടും രണ്ടാണ് മക്കളെ. വീട്ടിലുള്ള പ്രാർത്ഥന വീട്ടിലെ പ്രാർത്ഥനയാണ്, പള്ളിയിലെ പ്രാർത്ഥന പള്ളിയിലെ പ്രാർത്ഥനയാണ്. പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് ജ്ഞാനം നിറഞ്ഞ, അഭിഷേകം നിറഞ്ഞ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജോൺ ക്രിസോസ്തം പിതാവ് സെൻറ്റ് ജോൺ ക്രിസോസ്തം അതിനെക്കുറിച്ച് പറയുകയാണ്, നിനക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. യുവജന മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നത് എങ്ങനെയാണ്, നിനക്ക് പാർക്കിലിരുന്ന് പ്രാർത്ഥിക്കാം, കടൽ തീരത്തിരുന്ന് പ്രാർത്ഥിക്കാം, ഫോറസ്റ്റിൽ പോയി പ്രാർത്ഥിക്കാം, ബെഡ്റൂമിലിരുന്ന് പ്രാർത്ഥിക്കാം, ലൈബ്രറിയിലിരുന്ന് പ്രാർത്ഥിക്കാം, എവിടെ വേണേലും ഇരുന്ന് നിനക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നത് നാം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന സ്വകാര്യ പ്രാർത്ഥന പോലെ അല്ല, അതിന് വ്യത്യാസമുണ്ട്. വി ഹാവ് ടു പ്രാക്ടീസ് അവർ കാത്തലിക് ഫെയ്ത്ത്. നമ്മുടെ കത്തോലിക്ക വിശ്വാസം അനുസരിച്ചുള്ള രീതികളും അനുശാസനങ്ങളെയും ഞാനും നിങ്ങളും ചെറുപ്പം മുതലേ പരിശീലിച്ച് അതിൽ നാം ഉൾക്കാഴ്ചയുള്ളവരാകണം. നിനക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം, എന്നാൽ അത് വലിയ ജനസമൂഹമുള്ള ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല. അവിടെ ഏക മനസ്സോടെ ദൈവസന്നിധിയിലേക്ക് ആർപ്പുവിളികൾ ഉയരുന്നു. അവിടെ മറ്റു ചിലത് കൂടിയുണ്ട്, മനസ്സുകളുടെ ഐക്യം, ഹൃദയത്തിൻ്റെ സ്നേഹബന്ധം, എല്ലാറ്റിലുപരി വൈദികരുടെ പ്രാർത്ഥനകൾ. എല്ലാറ്റിലുപരി വൈദികരുടെ പ്രാർത്ഥനകൾ നമ്മുടെ പ്രാർത്ഥനകളോട് കലരും, സഭയുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനകളോട് ചേരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധന്മാരുടെയും ശ്രീകന്മാരുടെയും മാലാഖാമാരുടെയും സാന്നിധ്യം ആ പ്രാർത്ഥനകൾ നമ്മുടെ പ്രാർത്ഥനകളോട് കലരും.
അതിന് വലിയ വിലയുണ്ട് എന്ന് തന്നെയാണ് ദൈവം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പുറപ്പാടിന്റെ പുസ്തകത്തിൽ 20:24 കർത്താവ് ആദ്യ കാലത്ത് തന്നെ തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ മണ്ണുകൊണ്ട് ഒരു ബലിപീഠം ഉണ്ടാക്കി അവിടെ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എന്നോട് പ്രാർത്ഥിക്കുക, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നതെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കിൽ വന്ന് നിങ്ങൾ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഐ ആം നോട്ട് പ്രാക്ടീസിങ് എന്ന് പറയുന്നത് ഒരു മഹിമയല്ല. ഞാൻ പള്ളി ഭാഗത്ത്, ഞാൻ ചെറുപ്പത്തിലെ പള്ളി പോയിട്ടുള്ളൂ, പിന്നെ ഞാൻ പള്ളി കണ്ടിട്ടില്ല. എനിക്ക് മാമോദിസയ്ക്കും കല്യാണത്തിനും മരിച്ചെടുക്കിനും മാത്രമേ പള്ളി കാണേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നത് ഒരു മഹിമയല്ല, അതൊരു ഭൂഷണമല്ല, അതൊരു തെറ്റ് തന്നെയാണ്. യു ആർ ഗോയിങ് ത്രൂ എ റോങ് പാത്ത്. നീ ഒരു തെറ്റായ വഴിയിലൂടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പ്രിയപ്പെട്ട ദൈവപൈതലെ, ഒരുപക്ഷെ ചെറുപ്പകാലത്ത് പേരൻസോ ഗുരുഭൂതന്മാരോ അല്ലെങ്കിൽ സാഹചര്യങ്ങളിലൂടെയോ നമുക്ക് ഈ ഒരു ഉൾക്കാഴ്ച പകർന്നു കിട്ടാതെ പോയത് കൊണ്ടാകാം, അല്ലെങ്കിൽ സാത്താൻ കൗശലപൂർവ്വം നമ്മളെ വഞ്ചിച്ചതാകാം. ആദ്യ മാതാപിതാക്കളെ വഞ്ചിച്ച ആ നാരകീയ സർപ്പം കൗശലപൂർവ്വം ഓരോ തലമുറയിലും ദൈവമക്കളെ കബളിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവപൈതലെ, ദേവാലയത്തിൽ പോവുക, പള്ളിയിലെ കർമ്മങ്ങളിൽ പങ്കെടുക്കുക ഒരു നിസ്സാര കാര്യമല്ല. പരിശുദ്ധ മാതാവും യോസേപ്പിതാവും പുണ്യേശുവുമായി ദേവാലയത്തിലേക്ക് പോയി ചിട്ടപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾ അവർ പൂർത്തിയാക്കിയില്ലേ? സങ്കീർത്തന പുസ്തകം 66:13 ദഹനബലിയുമായി ഞാൻ അങ്ങയുടെ ആലയത്തിലേക്ക് വരും, അങ്ങയോടുള്ള എൻ്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും. ആത്മീയ അനുഭവത്തിൻ്റെ ഉന്നതിയിൽ നിന്ന് ദാവീദ് സങ്കീർത്തകൻ ഏറ്റുപറയുകയാണ്, ഞാൻ അങ്ങയുടെ ആലയത്തിലേക്ക് വരും, ഞാൻ ആലയത്തിൽ അങ്ങയുടെ അനുഷ്ഠാനങ്ങൾ ചിട്ടവട്ടങ്ങൾ ഞാൻ പൂർത്തിയാക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളതിൽ അഭിമാനിക്കണം, നമ്മളതിൽ അഭിമാനിക്കണം. എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. നമ്മളെ ഈ കാര്യത്തിൽ പിന്നോട്ട് വലിക്കുന്ന സാത്താൻ്റെ കൗശലങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും ദൈവപൈതൽ അങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങൾ വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ആ ദൈവപൈതലിൻ്റെ പേര് പറഞ്ഞ് മക്കളെ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊള്ളുക. ആരെങ്കിലും സഭ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ആത്മീയ കർമ്മങ്ങളിൽ നിന്ന് അറിഞ്ഞ് ഇതിനെക്കുറിച്ചൊക്കെ ദുഷിച്ച് സംസാരിച്ച് കർത്താവിൽ നിന്ന് വിട്ടു നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞ് ഇപ്പോൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ശക്തി അവരുടെ മേൽ വ്യാപരിച്ച് വ്യത്യാസം കൊണ്ടുവരട്ടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, പിതാവേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ സമൂഹത്തെ ആശീർവദിക്കുന്നു, ഈ സമൂഹത്തിന് വേണ്ടി പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ആശീർവദിക്കുന്നു. ദേവാലയത്തിൽ നിന്നും, പള്ളിയിൽ നിന്നും, ആത്മീയ കാര്യങ്ങളിൽ നിന്നും, കുമ്പസാരിൽ നിന്നും, കുർബാനയിൽ നിന്നും ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും അകറ്റിക്കൊണ്ടുപോകുന്ന നാരകീയ സേനകളെയും അന്ധകാര സൈന്യനിരകളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. യേശു നാമത്തിൽ വിട്ടുപോവുക. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയകൊടി. പതനമാളെടുത്ത് എതിർക്കുവിൻ, എതിർക്കുവിൻ യേശുവിൻ നാമത്തിനാ, യേശുവിൻ നാമത്തിനാ. യേശുവേ, പിതാവേ, ഇപ്പോൾ അത്ഭുതങ്ങൾ ചെയ്യണമേ. സാത്താന്യ പീഡകൾ ഇപ്പോൾ യേശുനാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈശോയേ, അങ്ങയുടെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah.